ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹാരോൾഡ് പിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ റൈറ്റ് എഴുതിയിട്ടുള്ള ദി ഡം വെയിറ്റർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്ലേയുടെ സമ്മറിയാണ്. ഡീറ്റെയിൽഡ് ഈസി സമ്മറി. ഞാനപ്പോൾ ഇതൊരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലെക്ചർ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൽ പറയുന്നത്. സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രം മതി എന്നുള്ളവർ ഈ ഇൻട്രൊഡക്ഷൻ മാത്രം കേൾക്കുക. ഇതിന് ശേഷം ഞാൻ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്, അതേപോലെ തീം അവസാനം പറയും, പിന്നെ പ്ലേ റൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയും. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് സമ്മറി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കഥകളൊക്കെ മനസ്സിൽ നിൽക്കുമ്പോൾ ശരിക്കും ഇതെന്താണ് ഈ പ്ലേ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മാത്രം മതി എന്നുള്ളവർ ഇത് മാത്രം കേട്ടാൽ മതി. അപ്പോൾ ഈ പ്ലേ ബ്രിട്ടീഷ് പ്ലേ റൈറ്റ് ആയിട്ടുള്ള ഹാരോൾഡ് പിൻ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഹാരോൾഡ് പിൻ്റർ മെയിനായിട്ട് പ്ലേസാണ് എഴുതുക. ഇപ്പോൾ ബർത്ത് ഡേ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫേമസ് ആയിട്ടുള്ള പ്ലേ ആളുള്ളതാണ്. ഒരു സിംഗിൾ ബേസ്മെൻറ് റൂമിൽ രണ്ട് യുവാക്കൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കുറച്ച് നേരത്തെ കാര്യങ്ങൾ, സംഭാഷണങ്ങൾ, അവർ തമ്മിലുള്ള സൈലൻസ്, ഇതെല്ലാം ഒരു ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സസ്പെൻസ് പ്ലേ ആയിട്ടാണ് ഹാരോൾഡ് പിൻ്റർ ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലൻസ് വരുന്നുണ്ട്, പിന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി കടന്നു പോകുന്നത് ഈ രണ്ട് വ്യക്തികളിൽ കൂടെയാണ്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ നോട്ട്സ് കിട്ടും. ആ നോട്ട്സിൽ പലതരം ഓർഡേഴ്സ് എഴുതി വിട്ടിട്ടായിരിക്കും അവർക്കത് കിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അവർ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അവസാനം എന്താവും, ഇത്തരത്തിലൊരു സസ്പെൻസ് ആയിട്ടാണ് ഈ ഒരു പ്ലേ കടന്നു പോണത്. ഇതിലെ രണ്ട് വ്യക്തികളുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കില്ലിംഗ് ആണ്. ഇവർ ഹിറ്റ്മാനാണ്, ഗൺമാൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവരുടെ കയ്യിൽ രണ്ട് റിവോൾവറുണ്ട്. ഇവരാരെ കൊല്ലാനാണ് ഇവിടെ വന്നിട്ടുള്ളത്, എന്തിനാണ്, ആര് കൊല്ലും എന്നുള്ള കാര്യമൊക്കെ ഈ പ്ലേയുടെ അവസാനത്തിൽ കാണിക്കും. അതേപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു ഡംപ് വെയിറ്റർ കിടന്ന് കളിക്കുന്നുണ്ട്. ഡംപ് വെയിറ്റർ എന്ന് പറഞ്ഞാൽ സംസാരിക്കൂല, വെയിറ്റർ. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു വെയിറ്ററെ ഇവരവിടെ കാണുന്നില്ല, പകരം ഇവരാണ് ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിർബന്ധിതരാവണത്. ഇവർക്കൊരു ലെറ്ററാണ് കിട്ടുക, ആ ലെറ്ററിലാണ് എഴുതിയിട്ടുണ്ടാവുക എന്താണ് ഇവർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിലത്തെ രണ്ടുപേരുടെ പേര് ഗസ്സും ബെന്നും. ബെന്നി ഇത്തിരി സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളാണ്. ഗസ് എപ്പോഴും അവനേക്കാളും താഴ്ന്ന ലെവലാണെന്നുള്ള രീതിയിലാണ് ബെന്ന് ഗസ്സിനോട് പെരുമാറുന്നത്. പിന്നെ ഗസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ബെന്നാണെങ്കിൽ ആവശ്യമുള്ളതിനെ മാത്രം റിപ്ലൈ ചെയ്യുള്ളൂ. ഒരു അബ്സർഡ് ഡ്രാമയുടെ നേച്ചർ ഈ ഒരു പ്ലേ കാണാൻ പറ്റും. അബ്സർഡിസ്റ്റ് നേച്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, വ്യക്തമായ കാരണങ്ങളൊന്നും ഇല്ല, എന്നാലൊരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു റീസൺ അതിനുണ്ടാവില്ല. കുറേ കോലാഹലങ്ങൾ, ഒരു അവ്യക്തത ഫീൽ ചെയ്യണതാണ് അബ്സർഡ് ഡ്രാമ എന്ന് പറയുന്നത്. ശരിയായൊരു മീനിങ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവരിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ബേസ്മെൻറ്റ് റൂമിൽ എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഈ പ്ലേയിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ചാലിതേ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, പേടിക്കണ്ട. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടണിനോട് ക്ലിക്ക് ചെയ്താലാണ് ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്. ഇനി ഞാൻ റെഫർ ചെയ്തിട്ടുള്ള സൈറ്റ്സും പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാ അവിടെ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടും. അപ്പോൾ അതിൽ പ്രീവിയസ് വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും. അതേപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി വേറെ വീഡിയോസ് ഡയറക്റ്റ് കാണണമെങ്കിൽ ഓഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോം പേജിൽ പോവും. ഹോം പേജിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ വീഡിയോസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഏതെങ്കിലും സമ്മറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലേ എഴുതിയിട്ടുള്ള ഹാരോൾഡ് പിൻ്ററിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എപ്പോഴും നമ്മൾ പ്ലേ റൈറ്റ് ആയാലും നോവലിസ്റ്റ് ആയാലും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അത് ആദ്യം കുറച്ച് അറിഞ്ഞിരിക്കുക. ഹാരോൾഡ് പിൻ്റർ ജനിച്ചത് ലണ്ടനിലാണ്. 1930 ജനിച്ചിട്ട് 2008 മരണപ്പെട്ടത്. ബ്രിട്ടീഷ് പ്ലേ റൈറ്റാണ്, കൂടാതെ സ്ക്രീൻ റൈറ്ററും ഡയറക്ടറും ആക്ടറും കൂടിയായിരുന്നു അദ്ദേഹം. നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബെസ്റ്റ് നോൺ പ്ലേസ് ഒരു മൂന്നെണ്ണം പറയാം. ഒന്ന് ദ ബർത്ത് ഡേ പാർട്ടി 1957, ദി ഹോം കമ്മിങ് 1964 എഴുതിയിട്ടുള്ളത്, ബെട്രേയൽ 1978. പിൻ്ററിൻ്റെ പ്ലേസൊക്കെ
കൂടുതലും ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു സൈലൻസ് കീപ്പ് ചെയ്യും, കാരണം അവരുടെ തോട്ടൊക്കെ ഒന്ന് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഒരു തരം സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. പിൻറ്ററിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി പഠിക്കുക. ഒരു തരം ചലഞ്ചിങ് പ്ലേസ് എഴുതുന്ന ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു ഹാരോൾഡ് പിൻറ്റർ. നമുക്കിനി ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് തന്നെ ഉള്ളൂ, ബെന്നും ഗസ്സും. ബെന്നാണെങ്കിൽ ഇത്തിരി ഡൊമിനേറ്റിംഗ് പവറുള്ള ആളാണ്, ഇത്തിരി ഒരു ഹൈ ക്ലാസ് സൊസൈറ്റിയിൽ ഉള്ള ഒരു ആളായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ഇൻ്റലിജൻസ് ഉള്ള ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്, ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിരിക്കുന്ന. ഗസ്സാണെങ്കിൽ ഒരു ലോവർ ക്ലാസ് സൊസൈറ്റീനെ പ്രതിനിധീകരിക്കുന്ന, സൂചിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ബെന്നെപ്പോഴും ഇയാളുടെ മേലൊരു ഡൊമിനേഷൻ കീപ്പ് ചെയ്തിട്ട് ഗസ്സിനെ കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് ചെയ്യിക്കുക ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ ഗസ്സിനെപ്പോഴും ക്വസ്റ്റ്യൻസൊക്കെയാണ് ഗസ്സിന്. പിന്നെ ഇതിൽ വിൽസൺ എന്നിട്ടുള്ള ഒരാളുടെ കാര്യം പറയുന്നുണ്ട്, ഇതിൽ കാണിക്കുന്നില്ല. അതേപോലെ ഒരു ഡംപ് വെയ്റ്റർ ഇതിൽ കിടന്ന് കളിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരു വെയ്റ്റർ ശരിക്കും ഉണ്ടോ ഇല്ലേ എന്നുള്ളതും ഈ ഒരു പ്ലേയുടെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ പറയാൻ പോണത് മെയിൻ സമ്മറിയാണ് ഈ ഒരു പ്ലേയുടെ. ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്, അതേപോലെ രണ്ട് ഡോറുണ്ട് വാളിനോട് ചേർന്നിട്ട് റൈറ്റിലും ലെഫ്റ്റിലും. അപ്പോൾ ബെന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബെഡിലിരുന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഗസ്സാണെങ്കിൽ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷൂ കെട്ടി നടന്ന് നോക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് അങ്ങനെ ഷൂവിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കാണാം, ഒരു ഷൂവിൻ്റെ ഉള്ളിൽ മാച്ച് ബോക്സും മറ്റേ ഷൂവിൻ്റെ ഉള്ളിൽ സിഗരറ്റിൻ്റെ ജസ്റ്റ് പാക്കറ്റ് മാത്രം. അങ്ങനെ ഈ ഗസ് ബെന്നിനോട് പോയിട്ട് സിഗരറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബെന്നൊന്നും റെസ്പോണ്ട് ചെയ്യില്ല, ജസ്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ ഗസ് ടോയ്ലറ്റിൽ പോയി വരും, ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരിത് കാണിക്കും, തിരിച്ചു വരും. അങ്ങനെ അപ്പോൾ ബെന്ന് ഇവരെ സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ന്യൂസ് പേപ്പറിൽ കണ്ടൊരു സ്റ്റോറി പറയുകയാണ്. ഒരു വൃദ്ധൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ട്രക്കിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ അങ്ങനെ അത് മരണപ്പെട്ട കാര്യം. അപ്പോൾ ഗസ് കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ ബെന്ന് ഗസ്സിന് പിന്നെ നെക്സ്റ്റ് കോൺവെർസേഷൻ ഒരു പെൺകുട്ടി അതിൻ്റെ പൂച്ചക്കുട്ടീനെ കൊന്ന കാര്യം, അപ്പോൾ അവരുടെ സംശയം മേ ബി അതിൻ്റെ ബ്രദർ ആയിരിക്കും അത് കൊന്നിട്ടുണ്ടാവുക, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അവരുടെ ചില സംഭാഷണങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ അവിടുത്തെ റൂമിലെ വാളിൽ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതേപോലത്തെ കാര്യങ്ങളൊക്കെ. ക്രിക്കറ്റ് പ്ലെയേഴ്സിനാണ് അവിടെ ഹോൾഡ് ചെയ്തിട്ട് അവരുടെ പിക്ചറാണ് അവിടെ തൂക്കിയിട്ടിട്ടുള്ളത്. അതേപോലെ ബെൻ ഗസ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, കാരണം ഗസ് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ ജോലി എന്താണ്, നമുക്ക് എന്താണ് നമ്മുടെ എന്താണ് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബെന്ന് എന്ന് വെച്ചാൽ ഇത്തിരി കൂടി ജോലിയുടെ ഒരു ആത്മാർത്ഥത എന്നുള്ള ഒരാളെ പോലെയാണ്. അപ്പം ബെന്ന് ഗസ്സിനെ ക്രിട്ടിസൈസ് ചെയ്യും. പെട്ടെന്നാണ് അവരുടെ ഡോറിൻ്റെ അടിയിൽ കൂടി ഒരു എൻവലപ്പ് ഒരു കത്ത് പോലെ വന്നിട്ട് വന്ന് കെടുക്കും. ഇത് ആരട്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ പതുക്കനെ ഡോറിൻ്റെ അവിടെ അവരുടെ ഗണ്ണെടുത്തിട്ട് അവിടെ പോയി നിൽക്കും. കാരണം അവർ വിചാരിച്ച അവരുടെ ടാർജറ്റ് എത്തി, ഇയാളായിരിക്കോ കൊല്ലേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അവർ റിവോൾവർ എടുത്ത് സൂക്ഷ്മതോടുകൂടിയിട്ട് അവരുടെ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഒരാൾ ഡോറ് തുറന്ന് നോക്കും, കണ്ടാൽ ഉടനെ ഷൂട്ട് ചെയ്യുന്നുള്ളൊരു തരത്തിൽ. പക്ഷേ തുറന്ന് നോക്കുമ്പോൾ അവരാരെയും കാണൂല. നേരെ അവർ ഡോറടച്ച് വന്നിട്ട് ഈ എൻവലപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിൽ 12 മാച്ച് സ്റ്റിക്സ് ഉണ്ടാവും. 12 മാച്ച് സ്റ്റിക്സ് നോക്കും, ഇതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്. അപ്പോൾ ബെന്നെ ഉടനെ ഗസ്സിനോട് ഓർഡർ ചെയ്യും ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ബെന്നിന് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് കൊണ്ടിട്ടാണ്. അപ്പോൾ ഗസ്സിനോടാണ് പറയാം, മൂപ്പര് തന്നെ ചെയ്യൂല, പോയി ചായ ഉണ്ടാക്കാൻ പറയാണ്. അങ്ങനെ ഗസ്സിനോട് ബെൻ പറയാം ലൈറ്റ് ദ കെറ്റിൽ എന്നാണ് പറയുക. അപ്പോഴാണ് ഗസ് ചോദിക്കുക ലൈറ്റ് ദ കെറ്റിലാണോ ലൈറ്റ് ദ ഗ്യാസ് ആണോ എന്ന്. അപ്പം അങ്ങനെ ഇവൻ ഇവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട്, അതായത് ഇങ്ങനെ ഒരു വയലൻ്റ് ബിഹേവിയർ ചെയ്യും ആര്, ബെന്ന് ഗസ്സിനോട്. കാരണം ഒരു കളിയാക്കണ പോലെയാണല്ലോ ചോദിച്ചത്, ഞാൻ നിൻ്റെ സീനിയറാണ്, അപ്പം ഇങ്ങനെ കെറ്റിലിൻ്റെ കാര്യം പറഞ്ഞു, ഈ ഒരു ഫ്രേസ് പറഞ്ഞു ലൈറ്റ് ദ കെറ്റിൽ എന്ന് പകരം ലൈറ്റ് ദ ഗ്യാസ് എന്നല്ലേ എന്ന് ഗസ് ചോദിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ മാച്ച് സ്റ്റിക്ക് കൊണ്ട് കെറ്റിൽ ലൈറ്റ് അതായത് ഗ്യാസ് കത്തിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. അങ്ങനെ വീണ്ടും ഗസ് തിരിച്ചു വരും, വീണ്ടും അവർ തമ്മിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അവർ മുന്നേ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും, ഒരു പെൺകുട്ടീനെ കൊന്നിട്ടുള്ള ഒരു കാര്യം പറയും, അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഗസ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ബെന്നത് മൈൻഡ് ചെയ്യില്ല. ബെന്നാണെങ്കിൽ ഗണ്ണ് ഇങ്ങനെ പോളിഷ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ അവരൊരു വിൽസണിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈ റൂം റെൻ്റ് ചെയ്യണതൊക്കെ വിൽസൺ ആയിരിക്കുമോ എന്ന് അവർ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഇവരുള്ള അപ്പാർട്ട്മെൻറ്റ് ബേസ്മെൻറ്റ് റൂമിൻ്റെ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കുമോ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുക,
അങ്ങനെ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഡോർ തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല, എക്സെപ്റ്റ് ഒരു ലെറ്റർ കാണും. അതായത് ഒരു എഴുത്ത്, ഒരു ചെറിയൊരു പീസ് ഓഫ് പേപ്പറാണ് കിട്ടുക. ആ പീസ് ഓഫ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഫുഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഒരു ഓർഡർ ചെയ്യണ പോലെ. ഏതോ വെയിറ്റർ കൊണ്ടുവന്നിട്ട് കിച്ചണിൽ കൊണ്ടിട്ട പോലെ, ആസ് ഇഫ് ഇവരുള്ളതൊരു കിച്ചൺ പോലെ, മുകളിലൊരു കഫേ ഉള്ള പോലെ. ഇവർ പറയും എന്താ ഇപ്പം ഇത് മുകളിൽ കഫേ ഉണ്ടോ, നമ്മൾ ഉള്ളത് കിച്ചണിലുള്ള ആൾക്കാരാണോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പുറത്ത് കൊണ്ടുവെക്കും ഒരു ബോക്സിൽ, അത് തിരിച്ചെടുത്ത് ആരോ തിരിച്ചെടുത്ത് കൊണ്ടുപോകും. വീണ്ടും ഇതേപോലെ നോട്ട് വരും, അവർ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവെക്കും. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം. ഇപ്പോൾ അവരുടേലുള്ളതൊക്കെ അവർ കൊടുത്തു. അവസാനം അവർ പ്ലാൻ ചെയ്തു, ഓരോരോ ഓർഡർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുക. അവസാനം ചായക്ക് വരെ ഓർഡർ വന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു ട്യൂബ് കണ്ടു, അതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബെൻ നല്ല പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ വശമുള്ളതൊക്കെ കൊടുത്തു, ഞങ്ങൾക്കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവർ റെഫ്യൂസ് ചെയ്തിരുന്നില്ല, അവസാനമാണ് റെഫ്യൂസ് ചെയ്തത്. അവരുടെ കയ്യിലുള്ള ഫുഡൊക്കെ കൊടുത്തു. ഈവൻ ചായ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വരെ ചായ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മാച്ച് സ്റ്റിക്ക് കിട്ടിയെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ തുറന്ന് പറയും. അപ്പോൾ ഓരോ പ്രാവശ്യം ബോക്സിൽ ഇങ്ങനെ ഓർഡേഴ്സ് വരുന്നു. അപ്പോൾ അവർ അവസാനം ഈ ട്യൂബിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന്. അങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഗണ്ണെടുത്തിട്ട് ഇനി എന്തെങ്കിലും ഒരു അറ്റാക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഗണ്ണെടുത്തിട്ടുണ്ട് റൂമിൽ. അങ്ങനെ ഇവർ ട്യൂബിൽ കൂടെ സംസാരം കഴിഞ്ഞിട്ട് അഗെയിൻ ഒരു ക്ലാഷ് ഉണ്ടാവും ഇവർ തമ്മിൽ. അപ്പോൾ ഗസ് പുറത്തേക്ക് പോകും, ടോയ്ലറ്റിൽ പോവും. അങ്ങനെ ബെന്നെ റൂമിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ട്യൂബിൽ കൂടെ ഒരു മെസ്സേജ് എന്തോ ഒരു ഇത് കേൾക്കും. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ബെന്നിന് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ടാർജറ്റ് അറൈവ് ആയി എന്നാണ്. അപ്പോൾ ബെന്ന് വേഗം തോക്കെടുത്ത് റെഡിയായി നിൽക്കും. റെഡിയായി ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തെ ഡോറിൽ കൂടെ ആരെയായാലും തുറന്നകത്ത് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വരുന്നത് നമ്മുടെ ഗസ് ആയിരിക്കും. അങ്ങനെ രണ്ടുപേരും സ്റ്റെയർ ചെയ്യും. അവർ രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ കണ്ണും കണ്ടും നോക്കി നിൽക്കും, അത്ഭുതപ്പെട്ട് നിൽക്കും. ബെന്നാണെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കാണ്, ആരായാലും വരട്ടെ തോക്ക് ചൂണ്ടാന്നുള്ള ഇതിൽ നിൽക്കാണ്. ഗസ് ആയിരുന്നു മുന്നിൽ വന്ന് നിന്നിരുന്നത്. ഇതേപോലെ ഇവർ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ദേ സ്റ്റെയർ അറ്റ് ഈച്ച് അതർ. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പ്ലെയറായിട്ട് ഇതിൽ പറയണില്ല. അതോടുകൂടി കർട്ടൻ വീഴാണ്. ബെന്ന് തോക്ക് ചൂണ്ടി നിൽക്കുന്ന സീനോടുകൂടിയിട്ട് കർട്ടൻ വീഴാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട്, ഒരു ഡൗട്ട് ഉണ്ടാക്കിയിട്ട് ഈ പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇതാണ് ഡീറ്റെയിൽഡ്. ഇനി നമുക്കിതിൻ്റെ മെയിൻ തീംസ് നോക്കാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നു എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം എന്തുകൊണ്ട് ഇങ്ങനെ ദ ഡം വെയ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ വന്നു എന്നുള്ളത്. മെയിനായിട്ട് അവിടെ ഒരു വെയ്റ്റർ അവിടെ ഉണ്ട്, പക്ഷേ ആളവിടെ ഇല്ല, പ്രസൻസ് ഇല്ല, അത് ഡംബാണ്. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഗസ്സിനെ ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും. അതായത് ഗസ്സായിരുന്നു ടാർജറ്റ് എന്നുള്ളത് രഹസ്യമായിട്ട് പറയുന്ന ഒരു അർത്ഥത്തിലായിരിക്കും ഈ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ടാവാം. പിന്നെ മെയിൻ തീംസ് ഞാൻ റെഫർ ചെയ്തിട്ടാണ് കേട്ടോ പറയണത്. ഇതൊരു സൈറ്റിൽ ഗ്രേഡ് സേവർ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് കിട്ടിയ തീംസാണിത്. എന്നാലും അത് ഞാനിവിടെ വിവരിക്കുകയാണ്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവർ തമ്മിലൊരു ഒരു ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല, ഒരു ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല. അതേപോലെ ഈ വെയിറ്റർ ഇവരോട് ഓർഡർ ചെയ്തിരുന്നതും ശരിയായൊരു കമ്മ്യൂണിക്കേഷൻ ഈ കൂടിയായിരുന്നില്ല. അതേപോലെ ഗസ്റ്റുകൾ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഒരു കണക്ഷൻ ഉണ്ടാവും, അതുപോലും ഇല്ല. ജസ്റ്റ് ഒരു സ്പീക്കിംഗ് ട്യൂബാണ് അവിടെ കാണിച്ചിരുന്നത്. അതേപോലെ അപ്പർ ക്ലാസ് സൊസൈറ്റിയിലെ പീപ്പിൾ ലോവർ ക്ലാസ് സൊസൈറ്റിയിലെ പീപ്പിളിനോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അത് ഈ ബെന്നും ഗസ്സും തമ്മിലുള്ള റിലേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് പോയിന്റാണ് വിക്ടിംഹുഡ്. വിക്ടിംഹുഡ് എന്ന് പറയണതും ഇത്തരത്തിലുള്ള കാര്യം തന്നെ. അതായത് ആരായിരിക്കും ഇതിൽ കൊല്ലപ്പെടുക, ആരായിരിക്കും ഇതിൽ പ്രതി അല്ലെങ്കിൽ വിക്റ്റിം ആവാന്നുള്ളത്, മിക്കവാറും ഗസ് തന്നെ ആവുന്നുള്ളത് ബെന്നിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം രൂപം പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് വിക്റ്റിംഹുഡ്. പിന്നത്തെ കാര്യം ജെൻഡർ വരുന്നുണ്ട്. ജെൻഡറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് സ്ത്രീകളോടുള്ളൊരു അറ്റംപ്റ്റ് അത് എങ്ങനെയാണെന്നുള്ളത് കാണാം.
ആക്കിയിട്ടുണ്ട്. ഇവരവസാനം പ്രാക്ടീസ് ചെയ്യണ സമയത്ത് ഈ ബോക്സിൽ ഈ ഓർഡർ വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇനി എന്തെല്ലാം അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗസ് ബെന്നിനോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്. ഒരു ഗേൾ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പം ബെന്ന് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ചെയ്യണമെന്ന്. ആണുങ്ങളെങ്ങനെയാണ് ചെയ്യണത്, അതേപോലെ തന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് ഗേൾസ് ആയാലും. അതേപോലെ അവരൊരു ഗേള് പൂച്ചക്കുട്ടീനെ കൊന്ന കാര്യം പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് മേ ബി അവളുടെ ബ്രദർ ചെയ്തതാവും. അപ്പം അവരുടെ മനസ്സിൽ ഗേൾസ് തെറ്റുകൾ ചെയ്യൂല, ബോയ്സ് ആണ് സ്വഭാവ തെറ്റ് ചെയ്യുക, സ്വതവേ തെറ്റ് ചെയ്യാന്നുള്ളൊരു ഇത് മനസ്സിലുണ്ട്. അതുപോലെ അവരൊരു ഗേളിനെ കൊന്ന കാര്യം അവരിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജെൻഡർ ബേസിസ് അവിടെ കാണുന്നുണ്ട്. പിന്നത്തെ തീമാണ് വയലൻസ്. വയലൻസ് ഇതിൽ നന്നായിട്ട് കാണാം. ഈ ഒരു കാരണം എപ്പോഴൊക്കെ ക്ലാഷ് ഇവർ തമ്മിൽ സംസാരം ഉണ്ടാവുമ്പോഴും അപ്പോൾ ബെൻ ഗസ്സിനെ ചോക്ക് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മെയിൻലി ഇവർ ഗൺമാനാണ്. ഇവർ ഇവരുടെ ടാർജറ്റ് ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്, അതിനാണ് അവരെ അവിടെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ വയലൻസിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് മെമ്മറി. അവരൊരുപാട് കാര്യങ്ങൾ എടുത്ത് ഓർത്തോർത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇവർക്കിഷ്ടമുള്ള ഗെയിം ഫുട്ബോളിനെ പറ്റിയോ അങ്ങനെ എന്തൊക്കെയോ ഗസ് ഇടയിൽ ഓർത്ത് പറയുന്നുണ്ട്. ഇവർ കൊന്നിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതാണ് മെമ്മറി എന്നുള്ളൊരു തീം ഇവിടെ വരുന്നത്. പിന്നെ വെയ്റ്റിംഗ് മെയിനായിട്ടൊരു തീമാണ്. വെയ്റ്റിംഗ് എന്താവും എന്നുള്ളത്, ഇവർ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നല്ല ക്ഷമയാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവർ അവസാനമാണ് പ്രതികരിക്കുന്നുള്ളൂ പറ്റില്ല എന്നുള്ളത്. ഇവരാദ്യം റെസിസ്റ്റ് ചെയ്യൂല. ഒരു ബിഗ് അതോറിറ്റി പറയുന്നത് ഇവർ അനുസരിച്ച് നിൽക്കായിരുന്നു, അവസാനമാണ് റെസിസ്റ്റ് ചെയ്തത്. അത്രയും വെയ്റ്റിംഗ് ആണ് അവർ. പിന്നത്തെ കാര്യം ഇന്റലിജൻസ്. ഇന്റലിജൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ ബെന്നാണ്. കാരണം ആളാണ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കണതും ഇത്രയും കൂടി ജ്ഞാനി അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോടൊരു ആത്മാർത്ഥത ഒക്കെ ബെന്നിനാണ് നമുക്ക് തോന്നുക, മനസ്സിലാക്കുക ഈ ഒരു പ്ലേന്ന്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹാരോൾഡ് പിൻഡർ എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് വേൾഡ് വാർ പ്ലെയറായിട്ടായിരുന്നു. അപ്പോൾ ആൾ എഴുതിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ കാലഘട്ടത്തിലെ ഐഡിയോളജി ആയിട്ട് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഒരു നമ്മളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതനുസരിക്കുക, അത്തരത്തിലുള്ള ചില അന്നുണ്ടായിരുന്ന ചില സംഭവങ്ങളോട് ഈ പിൻഡറിൻ്റെ പ്ലേസിനൊരു ബന്ധമുണ്ടെന്നാണ് ചില ക്രിട്ടിസൈസേഴ്സ് പറയുന്നത്. അത് നമ്മൾ കൂടുതൽ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതലായിട്ട് അനലൈസ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല, ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ ചോദിക്കുക. മറ്റുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത്. താങ്ക് യു.